ഹോൺ ആൻറ്റിന. ഹോൺ ആൻറ്റിന എന്ന് പറയുന്നത് ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള വേവ് ഗൈഡ് സ്ട്രക്ചറാണ്. സോ വേവ് ഗൈഡ് മാത്രമാണ് നമ്മൾ റേഡിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ സിഗ്നൽ റേഡിയേറ്റ് ചെയ്യുന്ന ടൈമിൽ വേവ് ഗൈഡിൻ്റെ ഇമ്പിഡൻസും ഫ്രീ സ്പേസിൻ്റെ ഇമ്പിഡൻസും തമ്മിൽ ഒരു മിസ്മാച്ച് വരും, അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരും. സോ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വേവ് ഗൈഡിൻ്റെ ഒരു എൻഡ് ഫ്ലെയർഡ് ചെയ്യും. ആസ് എ റിസൾട്ട് അവിടെ ഒരു ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷനാണ് വരിക. സിഗ്നൽ സ്ലോലി ഗ്രാജുവലി ട്രാൻസ്ഫോം ചെയ്ത് റേഡിയേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആൻറ്റിനേൻ്റെ ഇമ്പിഡൻസും ഫ്രീ സ്പേസിൻ്റെ ഇമ്പിഡൻസും ഇവിടെ മാച്ചാകും ഈ ഒരു ഫ്ലെയറിങ് ഉള്ളതുകൊണ്ട്. സോ നമുക്ക് കിട്ടുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ബെറ്റർ റേഡിയേഷൻ ആയിരിക്കും, മാക്സിമം റേഡിയേഷൻ കിട്ടും മാച്ചിങ് നടന്നതുകൊണ്ട്. ദെൻ ഈ ഒരു ഹോൺ ആൻറ്റിനയിലെ ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു ഫ്ലെയറിങ്ങിനെ പല ഡയറക്ഷനിലും ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെക്ടറൽ ഹോൺ. സെക്ടറൽ ഹോൺ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നമ്മൾ ഫ്ലെയർ ഔട്ട് ചെയ്യുക. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മാത്രമാണ് ഫ്ലെയറിങ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ സെക്ടറൽ എച്ച് പ്ലെയിൻ ഹോൺ എന്ന് പറയും. സെക്കൻഡ് ഫിഗർ നോക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഫ്ലെയറിങ് ചെയ്യുക, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് ഫ്ലെയറിങ് ചെയ്തിട്ടുള്ളത്. സോ അത് ഇ പ്ലെയിൻ സെക്ടറൽ ഹോൺ എന്ന് പറയും. ദെൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും നമുക്ക് ഫ്ലെയറിങ് ചെയ്യാം. സോ രണ്ട് ഡയറക്ഷനിലും ഫ്ലെയറിങ് ചെയ്യുകയാണെങ്കിൽ അതിന് പിരമിഡൽ ഹോൺ എന്ന് പറയും. ദെൻ കോണിക്കൽ ഹോൺ എന്ന് പറയുമ്പോൾ സർക്കുലർ വേവ് ഗൈഡിൻ്റെ എൻഡാണ് നമ്മൾ ഫ്ലെയർ ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഡിസൈൻ ഓഫ് ഹോൺ ആൻറ്റിന. സോ ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതൊരു വേവ് ഗൈഡാണ്. വേവ് ഗൈഡിലേക്ക് ഹോൺ ആൻറ്റിന പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹോൺ ആൻറ്റിനേൻ്റെ ലെങ്ത് എല്ലാണ്, ഫ്ലെയർ ആംഗിൾ തീറ്റയാണ്. ഇതിൽ അപ്പർ പോർഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോസ് തീറ്റ ബൈ ടു എന്ന് പറയുന്നത് എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റയാണ്. ഈ ഒരു ചെറിയൊരു വേരിയേഷനെ നമ്മൾ ഡെൽറ്റ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ദെൻ ടാൻ തീറ്റ ബൈ ടു എന്ന് പറയുമ്പോൾ എ ബൈ ടു ബൈ എൽ ആണ്. എ ബൈ ടു എടുക്കാൻ കാരണം നമ്മൾ ഈ ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ദഫു തീറ്റ ഇസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തീറ്റേനെ നമുക്ക് എഴുതാം, തീറ്റ ഇസ് ഈക്വൽ ടു ടു കോസ് ഇൻവേഴ്സ് ഓഫ് എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ. ഈ ഒരു ഇക്വേഷൻ ടാൻ തീറ്റേനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാം ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബൈ ടു എൽ. ദാൻ നമ്മൾ ഈ ഒരു തിയറം, പൈതക്കോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൽ പ്ലസ് ഡെൽറ്റ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൽ സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ പ്ലസ് ടു എൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ഫോർ. ഡെൽ എന്ന് പറയുന്ന വാല്യൂ ചെറുതാണ്, ദഫോർ ഡെൽ സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടു എൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ഫോർ. അതിൽ നിന്ന് ലെങ്ത്ത്, ലെങ്ത്ത് എന്ന് പറയുന്നത് ഹോൺ ആൻറ്റിനേൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എൽ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ എയ്റ്റ് ഡെൽറ്റ. എ എന്ന് പറയുന്നത് അപ്പർച്ചറാണ്, ഡെൽറ്റ എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് ഡിഫറൻസ് ആണ്. ദെൻ രണ്ട് കേസ് ഫ്ലെയറിങ് ആംഗിൾ വരാം. ഫ്ലെയറിങ് ആംഗിൾ ലാർജ് ആണ് എങ്കിൽ, മീൻസ് വൈഡായിട്ടുള്ള ഒരു ഹോൺ ആൻറ്റിന ആണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബീം വിഡ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ബീം വിഡ്ത് കൂടുതലാണ് എങ്കിൽ ഡയറക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി ഫ്ലെയർ ആംഗിൾ ചെറുതാണ് എങ്കിൽ, വളരെ നാരോ ആയിട്ടുള്ള ബീം വിഡ്ത് ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ബീം വിഡ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ടാകും, സെയിം ടൈം ഡയറക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും.